നമസ്കാരം. രാജ്യത്തിന്റെ വിനോദസഞ്ചാര ഭൂപടത്തിൽ നിർണായക സ്ഥാനം അലങ്കരിക്കുന്ന നഗരമാണ് കുശിനഗർ. ഹിന്ദു ബുദ്ധ സംസ്കൃതിയുടെ പാരമ്പര്യം ഈ നഗരത്തിനുണ്ട്. ബുദ്ധ പരിക്രമ വിനോദസഞ്ചാര പദ്ധതിയിലെ പ്രധാന നഗരവുമാണിത്. ഉത്തർപ്രദേശിന്റെ വികസനത്തിൽ വിപ്ലവകരമായ മാറ്റം വരുത്തിയ യോഗി സർക്കാരിന്റെ നേട്ടങ്ങളിൽ പൊൻതൂവലാകാൻ ഒരുങ്ങുകയാണ് കുശിനഗർ. സംസ്ഥാനത്തെ മൂന്നാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് ഇവിടെ യാഥാർത്ഥ്യമായിരിക്കുന്നത്. ഉത്തർപ്രദേശിന്റെ മുഖമുദ്ര തന്നെ മാറ്റിമറിക്കുന്ന തരത്തിൽ 590 ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്നതാണ് കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം. രാജ്യത്തിന്റെ 29-ാമത് അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. ലക്നൌവിനും വാരണാസിക്കും ശേഷം ഉത്തർപ്രദേശിന് ലഭിക്കുന്ന മൂന്നാമത്തെ അന്താരാഷ്ട്ര വിമാനത്താവളമാണിത്. ഈ മാസം 20-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിമാനത്താവളത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സെയും പ്രധാനമന്ത്രിക്കൊപ്പം ചടങ്ങിൽ പങ്കെടുക്കും. ഉദ്ഘാടന ദിവസം കൊളംബോയിൽ നിന്ന് ബുദ്ധമത സന്യാസിമാരും തീർത്ഥാടകരും ഉൾപ്പെടെ 125 അംഗപ്രതിനിധികളുമായി ആദ്യ അന്താരാഷ്ട്ര വിമാനം കുശിനഗർ വിമാനത്താവളത്തിലെത്തും. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പട്ടണമാണ് കുശിനഗർ. ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലമാണ് കുശിനഗർ. പുരാതന കാലത്ത് ഈ പട്ടണം കുശാവതി എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ശ്രീരാമചന്ദ്രന്റെ പുത്രനായിരുന്ന കുശന്റെ നഗരം എന്ന് രാമായണത്തിലും ഇതേപറ്റി പരാമർശിക്കുന്നുണ്ട്. പിന്നീട് മല്ലരാജ്യത്തിലെ ഒരു പ്രധാന കേന്ദ്രമായി ഈ പട്ടണം മാറി. ബുദ്ധമതസ്ഥരുടെ 4 പ്രധാന പുണ്യസ്ഥലങ്ങളിൽ ഒന്നാണ് ഇവിടം. അതിനാൽ തന്നെ ഉത്തർപ്രദേശിലെയും വടക്കൻ ബീഹാറിലെയും ബുദ്ധസ്ഥലങ്ങൾക്ക് സമീപമുള്ള തന്ത്രപ്രധാനമായ സ്ഥലമാണിത്. വരും വർഷങ്ങളിൽ കുശിനഗർ വിമാനത്താവളം വിദേശ വിനോദസഞ്ചാരികളുടെ യാത്രകൾക്ക് ഏറെ സഹായകമാകുമെന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ വർഷം ജൂണിലാണ് വിമാനത്താവളത്തിന് അന്താരാഷ്ട്ര പദവി ലഭിക്കുന്നത്. 17.5 കോടി രൂപ ചിലവഴിച്ചാണ് വിമാനത്താവളം നിർമ്മിച്ചിരിക്കുന്നത്. 8 നിലയുള്ള അത്യാധുനിക എയർ ട്രാഫിക് കൺട്രോൾ ടവർ എയർപോർട്ടിൽ പ്രവർത്തനക്ഷമമായിട്ടുണ്ട്. 1995 സെപ്റ്റംബർ 5 അന്നത്തെ മുഖ്യമന്ത്രി മായാവതിയാണ് വിമാനത്താവള നിർമ്മാണത്തിന് തറക്കല്ലിട്ടത്. 1995 ഒക്ടോബർ 10 കേന്ദ്ര വ്യോമയാന മന്ത്രി ഗുലാം നബി ആസാദും ഗവർണർ മോത്തിലാൽ വോറയും ടെർമിനൽ കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ഇതിനുശേഷം വിമാനത്താവളത്തിന്റെ നിർമ്മാണ പ്രവർത്തനം മന്ദഗതിയിലായിരുന്നു. അഖിലേഷ് യാദവ് മുഖ്യമന്ത്രിയായപ്പോഴും വിമാനത്താവളം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. അധികാരത്തിലേറിയ ആദ്യ നാൾ ഫണ്ട് അനുവദിച്ച് വിമാനത്താവള നിർമ്മാണം തകൃതിയായി ആരംഭിച്ചു. എന്നാൽ അതും പഴയതുപോലെ തന്നെ കോൾഡ് സ്റ്റോറേജിലേക്ക് പോയി. ഇതിനുശേഷം അധികാരത്തിലേറിയ യോഗി ആദിത്യനാഥാണ് വിമാനത്താവള നിർമ്മാണ പുരോഗതിക്ക് ചിറക് നൽകിയത്. ജാപ്പനീസ് സാങ്കേതിക വിദ്യയാണ് വിമാനത്താവള നിർമ്മാണത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ ആത്മാർത്ഥമായ പ്രവർത്തനം കാരണം കുശിനഗർ അന്താരാഷ്ട്ര വിമാനത്താവളം തയ്യാറായി കഴിഞ്ഞു. ഈ വിമാനത്താവളത്തിൽ നിന്ന് അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ആരംഭിക്കുന്നതിനായി ഇപ്പോൾ ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. 26 വർഷമായുള്ള കാത്തിരിപ്പാണ് ഇതിലൂടെ യാഥാർത്ഥ്യമാകുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.